തട്ടിപ്പ് എവിടെയുണ്ടോ അതിനിരയാകാൻ മലയാളി അവിടെ ഉണ്ടാകും ആപ്പൊക്കെ പൊല്ലാപ്പാകുമെന്ന് എത്ര മുന്നറിയിപ്പ് കിട്ടിയാലും പഠിക്കാത്ത മലയാളി സോഷ്യൽ മീഡിയയിൽ ലൈക്ക് അടുപ്പിച്ച് ബോവിനി ആപ്പ് തട്ടിയത് ലക്ഷങ്ങൾ ആയിരക്കണക്കിന് മലയാളികളാണ് തട്ടിപ്പിനിരയായത് രണ്ടായിരം രൂപയാണ് ആപ്പിലേക്കുള്ള പ്രവേശന ഫീസ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ലൈക്കടിച്ചാൽ വൻ വരുമാനം നേടാമെന്ന പ്രചരണത്തിൽ വീണു വിദ്യാർത്ഥികളും ജോലിക്കാരും വീട്ടമ്മമാരും അടക്കം നിരവധി പേരാണ് ഓസിന് കിട്ടിയാൽ ആസിഡും അകത്താക്കുന്ന മലയാളി പൊല്ലാപ്പിലായി എന്ന് സ്വയം അവകാശപ്പെടുന്ന മലയാളിയെ പറ്റിക്കാൻ വളരെ എളുപ്പമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ലൈക്ക് അടിച്ചാൽ ഇഷ്ടം പോലെ വരുമാനം കിട്ടുമെന്നും പണം നിക്ഷേപിക്കൂ എന്ന് കേട്ടതോടെ സ്വർണം പണയം വെച്ചും വായ്പയെടുത്തും ലക്ഷങ്ങൾ നിക്ഷേപിച്ചവരുടെ പണവും കൊണ്ട് ബോവിനി ആപ്പ് സ്കൂട്ടായി രജിസ്റ്റർ ചെയ്ത് ആപ്പിൽ കയറി രണ്ടായിരം രൂപ ആദ്യം ആദ്യമടയ്ക്കണം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വരുന്ന പോസ്റ്റുകൾക്ക് ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പ്രധാന ജോലി നിക്ഷേപത്തിനനുസരിച്ച് ഓരോ ലൈക്കിനും പ്രതിഫലം കൂടിക്കൂടി വരും രണ്ടായിരം രൂപ അടച്ചാൽ ഒരു ലൈക്കിന് പതിനേഴ് രൂപയാണ് പ്രതിഫലം പക്ഷേ ദിവസം ആറ് ലൈക്ക് മാത്രമേ ചെയ്യാനാവൂ അയ്യായിരം രൂപ അടച്ചാൽ ഒരു ലൈക്കിന് അൻപത് രൂപ കിട്ടും ഇത് കൂടിക്കൂടി വന്ന് രണ്ട് ലക്ഷം നിക്ഷേപിച്ചാൽ മുന്നൂറ്റി രൂപ ഒരു ലൈക്കിന് കിട്ടും ദിവസം അറുപത് ലൈക്ക് വരെ അടിക്കാം ഓഫർ തീർന്നില്ല മണി ചെയിൻ മാതൃകയിൽ ആളുകളെ കൂട്ടിയാൽ കമ്മീഷൻ കൂടാതെ അവരടിക്കുന്ന ഓരോ ലൈക്കിനുമുണ്ട് പ്രതിഫലം വെറും ലൈക്കിന് കിട്ടുന്ന ലാഭമാണ് ആളുകളെ ആകർഷിക്കുന്നത് ആയിരത്തിലധികം പേരെ ബോവിനിയിൽ ചേർത്ത തൃശൂർ സ്വദേശിയായ വിദ്യാർത്ഥി ജിഷ്ണു തട്ടിപ്പിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ പണം നൽകിയിരുന്നതും ലഭിച്ചിരുന്നതും ആപ്പ് വഴിയാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ബോവിനി ആപ്പും ആപ്പിലെ അഡ്മിന്മാരും അപ്രത്യക്ഷരായി മുങ്ങിയ തട്ടിപ്പുകാർ പുതിയ ആളുകളുമായി രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും നാണക്കേട് കാരണം പോലീസിനെ സമീപിക്കാത്തവരാണ് അധികവും പരാതികളും തെളിവുകളും ലഭിച്ചാലേ പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിയൂ പാറശാല കാരക്കോണം സ്വദേശിയായ സൂര്യ ബംഗളൂരുവിൽ ഫിസിയോതെറാപ്പിക്ക് പഠിക്കുകയാണ് സുഹൃത്ത് ജിഷ്ണു ബോവിനി ആപ്പിലേക്ക് ക്ഷണിച്ചു ഫീസ് അടയ്ക്കാനുള്ള വരുമാനം കണ്ടെത്താമെന്ന് കരുതി രണ്ടായിരം അടച്ച് കയറി അപ്പോൾ തന്നെ മൂവായിരം തിരിച്ചു കിട്ടി അധികം വൈകിയില്ല അയ്യായിരം കൊടുത്തു ഏഴായിരം കിട്ടുകയും ചെയ്തു കൂടുതൽ കിട്ടുമെന്ന് കണ്ടതോടെ ഇരുപത്തി അയ്യായിരം രൂപ കൊടുത്തു സൂര്യയുടെ അമ്മയെയും ചേർത്തു അപ്പോഴേക്കും സൂര്യയുടെ കീഴിൽ ഇരുപത്തി അഞ്ച് പേർ പണം അടച്ച് ലൈക്കടി തുടങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ആപ്പുമില്ല വെബ്സൈറ്റുമില്ല ടാസ്ക്കുമില്ല മലയാളികൾ മാത്രമല്ല രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളും തട്ടിപ്പിനിരയായിട്ടുണ്ട് ഒരു മുംബൈ സ്വദേശി പറയുന്നത് അൻപതിനായിരം രൂപ പോയെന്നാണ് ഇതുപോലെ എത്ര എത്ര പേർ കുടുങ്ങിയതിൽ കൂടുതൽ വിദ്യാർത്ഥികളും വീട്ടമ്മമാരുമെന്നതാണ് ഗൗരവമുള്ള കാര്യം ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്താൽ പോലും ഗോവിനി ആപ്പ് ഫേക്ക് ആണെന്ന് ആർക്കും മനസ്സിലാകും മേലനങ്ങാതെ കാശ് കിട്ടുമെന്നായാൽ മലയാളി അതിൻ്റെ വിശ്വാസ്യതയും പിന്നാമ്പുറങ്ങളും ഒന്നും അന്വേഷിക്കാതെ പതിനായിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ എടുത്ത് വീശും പിന്നീട് തട്ടിപ്പെന്ന് മനസ്സിലാകുമ്പോൾ തലയിൽ കൈവച്ചിരിക്കും ഇതുതന്നെയാണ് മലയാളി വീണ്ടും കബളിപ്പിക്കപ്പെടുന്നതിന് കാരണവും ന്യൂസ് ഡെസ്ക്